രാഹുൽ മാങ്കുടത്തിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വി സി കബീർ പറഞ്ഞു. വിവാദങ്ങളിൽ കാര്യമില്ല എന്നും കോൺഗ്രസ് പ്രവർത്തനം പൂർണ്ണ സജ്ജമായെന്നും വി സി കബീർ പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ പ്രചാരണത്തിന് ഒരു ശൈലിയിൽ മാറ്റം വരികയാണ്. ഇപ്പോൾ കൺവെൻഷനുകൾ, പഞ്ചായത്ത് കൺവെൻഷനുകൾ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ മുൻമന്ത്രി വി സി കബീർ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ മാത്തൂർ പഞ്ചായത്തിലെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിക്കുകയാണ്. പക്ഷേ എങ്ങനെ പോകുന്നു ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾക്കുണ്ടെങ്കിൽ പ്രചാരണം എങ്ങനെ പോകുന്നു? വിവാദങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സജീവമായി മുമ്പോട്ട് പോവുകയാണ്. പി സരിൻ കോൺഗ്രസ് വിട്ട് അടുത്ത സ്ഥാനാർത്ഥിയതോടെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി, ഒരുപാട് നേതാക്കന്മാർ പോകുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ രാഹുൽ മങ്കോടത്ത് അംഗീകരിക്കുന്നതെന്ന്, അതല്ല ഈ വിവാദങ്ങളൊക്കെ ദോഷം ചെയ്യുന്നുണ്ടോ? അത്തരം വിവാദങ്ങൾക്ക് യാതൊരു പ്രസക്തി ഇപ്പോഴില്ല. പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. കെ പി സി സി പ്രസിഡന്റ് തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം. അതാണ് അച്ചടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ പി സരിൻ തൃശ്ശൂരിൽ മുരളി മന്ദിരത്തിൽ പോയി, കെ കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിൽ പോയി. അപ്പോൾ അവിടെ പോയി പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഇതുവരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കോടത്തിൽ കരുണാകരൻ്റെ സ്മൃതി കുടീരം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചു. ഒരു 12-18 മണിക്കൂറും ക്യാമ്പയിനാണ് നടക്കുന്നത്. അതിനിടയിൽ വീടുകൾ കാണാനൊക്കെ പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. തീർച്ചയായും കരുണാകരൻ്റെ ബലി കുടീരത്തിൽ പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്, ആദരവുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പോകാൻ സമയം അനുവദിച്ച് കിട്ടിയാൽ അതിന് സാധ്യത എളുപ്പമായി സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മുരളിയുണ്ടല്ലോ. വിവാദങ്ങളുടെ എല്ലാം കാലം കഴിഞ്ഞു, ഇനി വിവാദങ്ങളില്ല. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും തൃശ്ശൂരിൽ പോയി കെ കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാമെന്നാണ് വി സി കബീർ മാഷ്ടർ പറയുന്നത്. ജോയ്സിയറിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.